welcome back to my channel. Voltech Studios in the channel, like a video, like a soil. Up in them pinname for the unboxing and no digger. Up a number channel, eight of the chestire, like eight tomb better wooden unboxing and a handicap on them. Other than a travel at a unboxing, up there, you give Nananda William Billisan and the Falatel and Gamma. Otherwise, the Mudu, but they are an idea mother. ഇത് ഓർഡർ ചെയ്ത് തന്നെ വിളിച്ചതാണ് കമ്പനി വഴി അപ്പൊ വർദ്ധമാനം എന്നൊരു കമ്പനി വഴിയാണ് അതായത് ഓർഡർ ചെയ്ത് വിളിച്ചത് വളരെ കെയർഫുൾ ആയിട്ട് വളരെ ഇതായിട്ട് തന്നെയാണ് ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ ഗൈസ് ഞാനിപ്പോ അൺബോക്സ് ചെയ്യാൻ പോയാണ് അപ്പൊ അതിന് വേറെ കാര്യം ബോധത്തിന്റെ കാര്യം പറഞ്ഞില്ല ഇതിന്റെ പ്രൈസും ധാരം എനിക്ക് മേടിച്ചു തന്നെ സ്പോൺസർ അല്ലാണ് സ്പോൺസർ ഒന്നല്ല ഗൈസ് ഇതെന്റെ മദറാണ് എനിക്ക് മമ്മിയാണ് എനിക്ക് സ്പോൺസർ ചെയ്തത് വേറെ കാര്യമല്ല മമ്മി അപ്പൊ എത്ര രൂപയായിരുന്നു 1 ലക്ഷത്തി 15000 1 ലക്ഷത്തി 15000 ഗൈസ് അപ്പൊ നമ്മള് പ്രൈസ് റേഞ്ച് കൂടാതെ പറയണ്ട കുറച്ച് അതിനനുസരിച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഇതിന് വരുന്നുണ്ട് ഞാൻ പറയാൻ പിന്നെ അപ്പൊ പപ്പയാണ് എന്റെ ഇവിടുന്ന് ഇപ്പൊ വന്ന് ഞങ്ങള് രാവിലെ പോയതാണ് ഇപ്പഴാ വരാൻ പറ്റിയ എറണാകുളത്ത് ജനതയിലാണ് പോയി എടുത്തത് എവിടെ പാലാരിട്ടും ജനതയിലാണ് ഇത് പോയി എടുത്തത് വർദ്ധമാനി ഞാൻ മേടിച്ചത് ഞാൻ പറഞ്ഞോളൂ അപ്പൊ എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ടല്ലോ ഇതിനെ കുറിച്ച് കൂടാതെ അറിയാനൊക്കെ ഡിജെ സെറ്റിനെ കുറിച്ച് പിന്നെ ഇതിനായിട്ട് കുറെ പേരെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഡിജെ ഒന്ന് മേടിക്കാൻ തന്നെ വിചാരിച്ചത് പിന്നെ നിങ്ങളിൽ ഈ വീഡിയോ എത്തിക്കാനും കൂടിയാണ് അപ്പൊ മമ്മി മമ്മിയാണ് എനിക്ക് മേടിച്ചു തന്നെ അപ്പൊ മമ്മിയോട് പറഞ്ഞു തന്നി ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് അൺബോക്സിംഗ് നടക്കാം ഓക്കെ അതല്ലേ ഓക്കെ അപ്പൊ വീഡിയോ മൊത്തം കണ്ടിരിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഇതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏത് ഡിജെ സെറ്റ് ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ എവിടെന്നാ മേടിക്കുക എന്ത് ഡിജെ സെറ്റ് ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ കമന്റ് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്നതായിരിക്കും ഓക്കെ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം അപ്പൊ ഗൈസ് നമ്മുടെ പെട്ടിയിൽ വന്നിട്ട് പടം കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് അതിന്റെ പ്രൈസ് ലിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് 1,15,500 റുപ്പീസ് ആണ് ഗൈസ് ഓക്കെ അപ്പൊ അതിന്റെ കൂപ്പൺസ് ഇതൊക്കെ ഇതിനകത്തുണ്ടെന്ന് പറയുന്നുണ്ട് ഡി ജി പയ്യോണ ഡി ജി കോർപ്പറേഷന്റെ പിന്നെ ഏതാ മോഡൽ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഫ്രണ്ട് സൈഡ് പിന്നെ അതിലൂടെ ഇൻക്ലൂഡഡ് ആയ സെറാറ്റോ ഡി ജെ പ്രോ എന്ന സോഫ്റ്റ്വെയർ ആണ് പിന്നെ കാണിച്ചിരുന്നത് പിന്നെ ഇതിന്റെ അടിയിലും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ സൈഡില് അതിന്റെ പിന്നെ സ്ട്രക്ചേർഡ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോവാണെങ്കിൽ അതുപോലെ തന്നെ കൊടുത്താൽ കൈസ് അതൊന്നും സ്പെഷ്യൽ ആയിട്ടില്ല ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ ബാക്ക് സൈഡിലാണ് ഇതിന്റെ മൊത്തം അഗ്രഹണി നടക്കുന്നത് അപ്പൊ ബാക്ക് സൈഡിൽ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലാണ് ഇതിന്റെ മാക്സിമം ഫീച്ചർ കൊടുത്താക്കണത് അപ്പൊ ബാക്ക് സൈഡിൽ ഇതിന്റെ എന്തൊക്കെയാണ് സാധനങ്ങൾ പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇതിനകത്ത് വന്നാക്കണേ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കുന്നു സൗണ്ട് എക്യുലേറ്റർ എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ എത്ര ലെറ്റ് ഇത് 4 ചാനൽ കൺട്രോളറാണ് ഗൈസ് 2 ചാനൽ അല്ല 4 ചാനൽ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇൻബിൽഡ് സ്ക്രീൻ വന്നിട്ടുണ്ട് ഫസ്റ്റ് കൺട്രോളറാണ് സി ഡി ജെ പോലെ ഇരിക്കുന്നത് കൺട്രോളർ ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് ഇത് തുറക്കാം ഗൈസ് നമ്മളിപ്പോ ഇത് ഓപ്പൺ ചെയ്യാൻ പോകണം ഗൈസ് നിങ്ങൾ ബോധടിപ്പിക്കുന്നില്ലേ ഓപ്പണിങ് ഗൈസ് അപ്പൊ നമ്മള് ഗൈസ് ഇതിനകത്തൊരു പാക്കറ്റ് എനിക്ക് ഇടിയിട്ടുണ്ട് ഓ ഗൈസ് എനിക്കൊന്ന് വാറണ്ടി കാർഡ് ഒക്കെയാണ് ഇതിനകത്ത് വെച്ചാണെന്ന് വാറണ്ടി കാർഡ് ചാൽ നമുക്ക് ലാസ്റ്റ് നോക്കാം ഗൈസ് ഇത് നമുക്ക് രണ്ട് തെർമാക്കോള് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടൊക്കെയാണ് ഇത്ര പേര് കൊടുത്തതിന് പിന്നെ സേഫ് ആയിട്ടൊന്ന് സാധനം ചേർക്കണം ഓ ഗൈസ് സേഫ്റ്റി പ്രൊട്ടക്റ്റ് അവിടെ നിന്ന് നീക്കി വെക്കാണ്
ഗൈസ് പറ്റില്ലല്ലോ ഗൈസ്. ഓ എന്താണ് ഇങ്ങനെ ഒരു വളർച്ചയൊക്കെ വെച്ചവിടെ ശരി. എന്താണ് ഗൈസ്, അപ്പൊ നമ്മള് ഇനി ഒരു എല്ലാം കഴിഞ്ഞിരിക്കുന്നു, ഇനി നമ്മള് കൺട്രോൾ നമ്മള് എടുക്കാൻ പോകുന്നത്. ആദ്യം ഇതിനൊക്കെ വെയിറ്റ് ഉള്ളതുകൊണ്ട് എങ്ങനെ എടുക്കുന്നാണ് ഗൈസ് എന്റെ ഡൗട്ട്. വെയിറ്റ് നമുക്കിത് കമത്തിട്ട് അടിക്കാം. കൺട്രോൾ നമ്മളെടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഒന്നും പേടിക്കല്ല, ഒന്നും പേടിക്കല്ല, നമുക്കിത് തുറക്കാം. എന്തോരം കവറിങ് ആണ്, പയ്യെ നമുക്ക് പൊളിച്ചെടുക്കാം. ഇതൊക്കെ നമുക്ക് അത്ര ആവശ്യം വരുന്ന സാധനമാണല്ല. ഗൈസ് പൊളി പൊളി ഗൈസ്, ഒരു രക്ഷയില്ല. നോക്ക് നോക്ക് ഗൈസ്, ആരുടെ റക്ഷൻ തന്നെയാണ് ഞാൻ അൺബോക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഗൈസ് നിങ്ങളൊന്ന് കാണുക, DDJ SRT ആണ് ഗൈസ്. SRT നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഗൈസ്. ഇതാണ് DDJ 1000 SRT. ലുക്ക് ഗൈസ്, ജോഗ് വീൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓൺ ചെയ്തൊക്കെ നോക്കാം. ഓക്കെ ഗൈസ് നോക്ക് ഗൈസ്. പിന്നെ ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്ത ലോഞ്ച് പാഡിലെ കീസ് ഒക്കെ ഉണ്ട്. ഇച്ചിരി വലിയ കീസ്, നമ്മുടെ പല പല ഓപ്ഷൻസ് വരുന്ന കീസാണ്. വാവ് ടെമ്പോ ഒക്കെ പൊളിയാണ് ഗൈസ്, ലെവൽ എല്ലാം. എനിക്ക് വയ്യ ഗൈസ്, ഞാൻ DJ ന്ന് മരിക്കും എന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ അടുത്ത് DJ ഒന്നും വരണ്ട, സമയമില്ല, ഭയങ്കര ബിസിയാ. അപ്പൊ ഗൈസ് അത്രക്ക് ലുക്കാണ് ഗൈസ്. ഇതിന്റെ ഒരു ഡെഫിനേഷൻ ഒക്കെ പറയുകയാണെങ്കിൽ കണ്ട ആ പൈസ റേറ്റിംഗിനുള്ള ലുക്ക് ഒക്കെ വരുന്നുണ്ട്, ത്രൂവും ആ കീ ഒക്കെ എല്ലാവരുടെ ഫംഗ്ഷനും. ഈ ക്രോസ് ഫൈറ്റർ ഒക്കെ വന്നാൽ കണ്ടോ, അതായത് സ്മൂത്ത് ആണ് ഗൈസ്, തട്ടി കഴിഞ്ഞാൽ പോവും, അത്രക്ക് സ്മൂത്ത്. കയ്യിൽ നിന്ന് പോകുന്ന എനിക്ക് പേടിയാണ്. പിന്നെ ഓൺ ഓഫ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഫംഗ്ഷൻസിൽ അടിയിലേക്ക് പോകണമെങ്കിൽ വാവു, ആദ്യമായിട്ട് നമുക്കൊരു DC പവർ സ്ലോട്ട് ഉണ്ട്, പിന്നെ പവർ ബട്ടൺ ഉണ്ട്, പിന്നെ മൈക്ക്, എക്സ്റ്റേണൽ മൈക്ക് ബാലൻസിങ്, പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ USB. രണ്ട് ലാപ്ടോപ്പ് വരെ ഒരുമിച്ച് കണക്ട് ചെയ്ത് രണ്ട് വർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ലാപ്ടോപ്പ് ഞാൻ കണ്ടേ. ഓക്കെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞു, ഇതൊരു 4-channel കൺട്രോളറാണ്. പിന്നെ അങ്ങനെ രണ്ട് മൈക്കും ഇതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒത്തിരി ഫീച്ചേഴ്സ് എക്സ്റ്റേണൽ ആയിട്ട് വരുന്നതാണ്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ അടുത്ത് വിടുകയും ചെയ്യാം. നമുക്ക് ഇത് ഒന്നുകൂടി ഓൺ ചെയ്ത് കൊണ്ട് നോക്കാം ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് നോക്ക്, അപ്പൊ ജസ്റ്റ് ഒരു സാമ്പിളും കൂടി നിങ്ങൾക്ക് തരാം. ജസ്റ്റ് ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ തിരിച്ചോക്കട്ടെ. ഗൈസ് ഇത് നമ്മൾ മറന്നുപോയി കശ്മീരിട്ടോ. ഓക്കെ നമ്മളിപ്പോ തന്നെ ഒന്നാണെങ്കിൽ എന്തൊക്കെയാണ് രാത്രി തന്നെ ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കിട്ടില്ല, DJ കണ്ടപ്പോ എന്റെ കണ്ണും മഞ്ഞ പിടിച്ചു. ഗൈസ് നമുക്കൊരു പവർ കേബിൾ ഇതിനോട് കിട്ടുന്നുണ്ട്, പവർ കേബിൾ 2-pin പവർ കേബിൾ നമുക്ക് പ്രിന്റിലൂടെ കിട്ടുന്ന കേബിൾ, 2-pin പവർ കേബിൾ കിട്ടുന്നുണ്ട്. പിന്നെ ഓ നമ്മുടെ ലോഞ്ച് പാഡിൽ നിന്ന് നോക്കിയ ആ കേബിൾ അകത്ത് വരുന്നുണ്ട്. ഏത്? നമ്മുടെ USB കേബിൾ, നമുക്ക് ലാപ്ടോപ്പായിട്ട് ബന്ധിപ്പിക്കണ കേബിളാണ്, ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്യണ കേബിളാണ് ഒന്നാം. പിന്നെ നമുക്ക് വരുന്നത് അഡാപ്റ്റർ ഗൈസ്, നമുക്ക് പവറിന് ആവശ്യമുള്ള അഡാപ്റ്റർ ആണ് വരുന്നത്. നമുക്കിത് ഓൺ ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള അഡാപ്റ്റർ. അപ്പൊ ഇത് ഈ അഡാപ്റ്ററിൽ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. പയണിന്റെ തന്നെ ഒഫീഷ്യൽ അഡാപ്റ്റർ ആണ്, നമുക്ക് നിങ്ങൾക്ക് കാണാൻ തോന്നിയിരിക്കുന്നു ഈ പിന്നാണ്. അപ്പൊ അതിന്റെ ഒരു അഡാപ്റ്ററും കിട്ടിയിട്ടുണ്ട് കീബോർഡിന്, കമ്പനി അഡാപ്റ്റർ തന്നെയാണ് നമുക്ക്. ഓക്കെ ഗൈസ് ഇനി നമുക്ക് അതൊന്നുമില്ലല്ലോ. ഇനി നമുക്കൊരു സ്ഥലം വെച്ചാൽ അതിന്റെ ഇത് ഞാൻ കാണിച്ചാണ്. ഇനി ജസ്റ്റ് ഓക്കെ ഇത് കാണിച്ചു. ഇനി നമുക്ക് കുറച്ച് മാനുവൽസ് ഒക്കെ വരുന്നുണ്ട്. മാനുവൽസ് ഒക്കെ ഒരു സാധനം മേടിച്ച് അങ്ങനെ ആരും തുറന്നോക്കാറില്ല. പക്ഷെ ഈ DJ ഒക്കെ മാനുവൽസ് എല്ലാവരും മേടിക്കുകയാണെങ്കിൽ ഒന്ന് തുറന്നോക്കണം നല്ലതാണ്. കാരണം എന്തിനും ഒരു കേബിളൊക്കെ തെറ്റി കുത്തിയോ അല്ലെങ്കിൽ വല്ല മിസ്റ്റേക്ക് കാണിച്ചാൽ അത് ചിലപ്പോൾ അടിച്ചോ എന്ന് വരും. പക്ഷെ അതിനൊക്കെ ചിലപ്പോൾ വാദന്റെ ഒന്നും വരില്ല, ഇത്ര വെളിവെടുത്ത് മേടിച്ചാൽ നമുക്ക് കാര്യമില്ല. നമുക്കപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ നോക്കാം. പിന്നെ മുമ്പ് നല്ല വീഡിയോ ഒക്കെ കണ്ട് ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ട് പരിചയമുള്ളതിനെ കുഴപ്പമില്ല. ഒരു മാനുവൽ കേബിൾ കിട്ടിയിട്ടുണ്ട്, ക്യൂക്ക് മാനുവൽ കേബിൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കണക്ട് ചെയ്ത് തുടങ്ങാം. പിന്നെ വാറണ്ടി കാർഡ്, ഇതിന് ഒരു വർഷം വരെ വാറണ്ടി ഉണ്ട്. അപ്പോൾ ഇത് മേടിക്കുമ്പോൾ ഈ വാറണ്ടി കാർഡും ബില്ലും വേണമെന്ന് അവർ പറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഏതൊക്കെ ബ്രാഞ്ച് സർവീസ് സെന്റേഴ്സ് ഉണ്ട്, നമുക്ക് കേരളത്തിൽ തന്നെ അടുത്തടുത്തായിട്ട് സർവീസ് സെന്റേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ഡീലേഴ്സിനെക്കാളും കൂടുതൽ സർവീസ് സെന്റേഴ്സ് ഞങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സർവീസ് സെന്റർ ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ സർവീസ് സെന്റേഴ്സ് ഉണ്ട് ഇതിൽ തന്നെ. പിന്നെ അതൊക്കെ ഫാക്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ലോഞ്ച് പാടായിരുന്നു. ഇപ്പോൾ വേറൊരു ഫാക്ടർ എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DJ SRT കേരളത്തില് അങ്ങനെ ആരും മേടിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം വെച്ചാൽ ഇത് അതിങ്ങിട്ട് ജസ്റ്റ് ഡിസംബറിൽ ഞങ്ങളുടെ ഇമ്പോർട്ട് ചെയ്തത്, ഓ ആൻഡ് ഫൈവ് മന്ത്സ് ആയിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ അതിനു മുമ്പേ കമ്പനി പറയുന്നത് ഇത് ആദ്യം കേരളത്തിൽ നിന്ന് ഫസ്റ്റ് കസ്റ്റമർ, അങ്ങനെ ആ കമ്പനിന്ന് ഫസ്റ്റ് കസ്റ്റമർ ആണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഹാപ്പി ആയി, ഒരു ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്തിട്ടാണ് വിട്ടത്, ഞാനും ഡാഡി കൂടി ഒരു ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്തിട്ടാണ് വിട്ടത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ്
കറക്കിയൊക്കെ ഒന്ന് നോക്കാം അല്ലേ. അപ്പൊ ജസ്റ്റ് നമ്മളിത് ഓൺ ചെയ്യാൻ പോകണേ, അറിഞ്ഞിട്ട് ഇത് ഓൺ ചെയ്യാൻ പോകണേ. പിന്നെ ഒരു വൗച്ചർ കീ ഇട്ടിട്ടുണ്ട് ഗൈസ്, സെറാട്ടോ ഡിജെയുടെ. ഇത് കാണിക്കാൻ പാടില്ല, സോറി സോറി, ഇത് രണ്ടും നിങ്ങൾ ഒപ്പിടിച്ചെടുക്കും. സെറാട്ടോ ഒന്നുമില്ല, സെറാട്ടോ ഡിജെയുടെ ഒഫീഷ്യൽ കോഡ്, മറ്റേ സോഫ്റ്റ്വെയറിന്റെ കോഡ് മാത്രമുള്ളൂ, പിന്നെ വാങ്ങി കടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇത് ഓൺ ചെയ്യാമല്ലേ ഗൈസ്. ഗൈസ് നമ്മുടെ ഫസ്റ്റ് ലാപ്ടോപ്പിലേക്കുള്ള ഒരു കണക്ഷൻ കൊടുക്കുകയാണ്. ഇപ്പൊ എ സെക്ഷനിൽ നമ്മളിത് കണക്ട് ചെയ്യുക, രണ്ട് ലാപ്ടോപ്പ് കണക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ രണ്ട് പേർ കേട്ടോ. ഇപ്പൊ എ ഫസ്റ്റ് ഏരിയ കണക്ട് ചെയ്തു, ഇനി ഇത് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഗൈസ്. അപ്പൊ ലാപ്ടോപ്പിലാ വെച്ചിട്ടുണ്ട്, ലാപ്ടോപ്പിലേക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാൻ, ഞാൻ പാട്ടൊക്കെ ലോഡ് ചെയ്ത ലാപ്ടോപ്പാണ്, ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് പവർ കേബിൾ എടുക്കാം, ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട് പാട്ടൊക്കെ കേൾക്കാനും, ഹെഡ്സെറ്റ് വെച്ചാണ് ഡിജിറ്റലൊക്കെ വലിയ ആൾക്കാർ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിനി ഓഫ് ഇതൊക്കെ ഗൈസ്, നമ്മളിനി പവർ കേബിൾ കണക്ട് ചെയ്യണം. ഇത് കണക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത്, ഇങ്ങനത്തെ പിന്നാണ്. അപ്പൊ നിങ്ങൾ സൂക്ഷിച്ച് അല്ല റഫായിട്ടൊന്നും ചെയ്യരുത്, ഒടിഞ്ഞു ഒടിഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം പോയി അറിയില്ല, പവർ പോയി എല്ലാം പോയി. സൂക്ഷിച്ച് കുത്തിയിട്ടിട്ട് സേഫാണ്, പവർ ബട്ടൺ ഉണ്ട്. ഇനി നമ്മള് ജസ്റ്റ് അവര് എല്ലാം ഡിസ്കണക്ട് ചെയ്താണ് നമുക്ക് അറിഞ്ഞത്. അപ്പൊ ഇതിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്ക. ഇനി നമ്മള് പ്ലഗ് ജസ്റ്റ് പവറിലേക്ക് കൊടുക്കാൻ പോണേണ്, പവറിലേക്ക് കൊടുക്കാൻ പോണേണ്ട് ഗൈസ്. അപ്പൊ ഞാൻ ഒരു ഹെഡ്സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട്. ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്ന പോർട്ടിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് രണ്ട് പോർട്ട് വരുന്നുണ്ട്, അപ്പൊ രണ്ട് പോർട്ടിൽ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇപ്പൊ ഒരു പോർട്ടിലെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്നു, ഇത് നമുക്കുള്ള ഹെഡ്സെറ്റ് ആണ്, ഓഡിയൻസിന്റെ അപ്പുറത്തെ പാട്ട് കേട്ടുള്ളൂ. ഓക്കെ ഗൈസ്, ഞാനപ്പോ ജസ്റ്റ് ഒന്ന് ടേൺ ഓൺ ചെയ്യാൻ വേണ്ടി ഡിവൈസ്. ഓ എന്ത് പറ്റുമോ ഗൈസ്, ഇതൊരു രക്ഷയില്ല, രാത്രിയൊക്കെ ആയിരിക്കുമ്പോൾ. ഓക്കെ ഗൈസ്, ജസ്റ്റ് ഒന്ന് ഓണാക്കി സ്ക്രീൻ, ഞാൻ പറഞ്ഞു ചേർത്ത ഗൈസ് സ്ക്രീനിൽ പോളിക്കും. ഓ ബീച്ച് എല്ലാം കാണിക്കണ്ടേ, പൊളി പൊളി. ഇനി നമ്മൾ പാട്ടൊക്കെ ഇടുമ്പോ നിങ്ങൾ നെട്ടും ഗൈസ്, പിച്ചൊക്കെ എടുത്ത് റീവർബ് ഇവിടെ ഓട്ടോ എന്തൊക്കെയാണ് ഞാൻ കാണുന്നേ. ഓഫ് ഓൺ ഫൈഡർ. അപ്പൊ ഇതിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് വീഡിയോ എന്തായാലും എടുക്കണായിരിക്കും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്തൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോണേണ്. അപ്പൊ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാൻ ഇരിക്കുന്നു ഗൈസ്, സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പൊ നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം, എങ്ങനെയിരിക്കും നോക്കാം. നമുക്ക് ജസ്റ്റ് ഡെമോണിക്കാനാണ്, കുറച്ചും കൂടെ സഹിച്ചിരിക്കണം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പൊ നമുക്ക് തുടങ്ങാം.
നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇരിക്കുക. അപ്പോൾ ജിസ്റ്റ് അടിക്കണമെങ്കിൽ ജിസ്റ്റ് അടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇതിൻ്റെ പേര് DDJ1000 SRT എന്നാണ്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ബീറ്റ് മാച്ചിങ് അങ്ങനെ എന്തെങ്കിലും ടിപ്സോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ ഇതങ്ങനെ ഉണ്ട് വല്ല അതിനൊന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇത് അടിപൊളി സാധനമാണ്, ഞാനിപ്പോൾ ഇന്നലെയാണ് അൺബോക്സ് ചെയ്തത്, കഴിഞ്ഞ ദിവസം അൺബോക്സ് ചെയ്തത്, എന്നിട്ട് ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഉപയോഗിച്ചു നോക്കി, അടിപൊളി സാധനങ്ങളാണ്. എല്ലാ എഫക്ട്സും ഈ റേറ്റിൻ്റെ അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 1,50,000 ആണ് വരുന്നത്. അപ്പോൾ 1,50,000 വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളി സാധനമാണ്. റേറ്റ് വെച്ച് കൂടാനാണെങ്കിലും അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഫിക്സും ഫെയറും. ഇത് 4-channel മിക്സറാണ്, 2-channel അല്ല, 4-channel മിക്സറാണ്. പിന്നെ ഇതിൻ്റെ എക്സ്റ്റേണലായിട്ട് വരുന്ന 2 ലാപ്ടോപ്പൊക്കെ കണക്ട് ചെയ്യാം. പിന്നെ CDJ+ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും, എക്സ്ട്രാ CDJ+ നമുക്ക് രണ്ടെണ്ണം കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഇവിടെയായിട്ട്, അങ്ങനത്തെ സിസ്റ്റമാണ്. പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ CDJ+ൻ്റെ തന്നെ ഈ ജോഗ് വീൽസ്, ജോഗ് വീൽസ് പിന്നെ ടെമ്പോ എല്ലാം അടിപൊളിയായിട്ട് തന്നെ വലിയ ഡിസൈനിലാണ്. മിക്സർ സെക്ഷൻ, പ്ലാൻ സെക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതപ്പോഴത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ എത്തുന്നതായിരിക്കും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. ബൈ.